ജലനിരപ്പുയർന്നതോടെ മുല്ലപ്പെരിയാറിൽ ജാഗ്രതാ നിർദ്ദേശം പുറപ്പെടുവിച്ചു. ഡാമിലെ ജലനിരപ്പ് 141 അടിയിലെത്തി. തമിഴ്നാട് രണ്ടാം ഘട്ട മുന്നറിയിപ്പ് നൽകി. 142 അടിയാണ് അനുവദനീയമായ പരമാവധി സംഭരണ ശേഷി. വിവരങ്ങളുമായി ശ്യാം കങ്കാലിൽ ചേരുന്നുണ്ട്. ശ്യാം, എന്താണ് സാഹചര്യം? ഇപ്പോൾ നിലവിൽ 1412 കനഅടി വെള്ളമാണ് ഡാമിലേക്ക് ഒഴുകിയിരുന്നത്. ഇതിൽ 511 കനഅടി വെള്ളം മാത്രമാണ് തമിഴ്നാട് കൊണ്ടുപോയിക്കൊണ്ടിരിക്കുന്നത്. നിലവിൽ ഡാമിൽ റോഡ് കർവ് പരിധി നിശ്ചയിച്ചിട്ടില്ല. ജൂൺ 1 മുതൽ നവംബർ 30 വരെയായിരുന്നു അണക്കെട്ടിൽ റോഡ് കർവ് നിലവിലുണ്ടായിരുന്നത്. റോഡ് കർവ് ഇല്ലാത്തതിനാൽ തന്നെ തമിഴ്നാട് അനുവദനീയമായ പരമാവധി സംഭരണ ശേഷിയായ 142 അടി എത്തിക്കാനുള്ള നീക്കം തുടരുകയാണ്. അതേസമയം വനമേഖലയിൽ മഴയുള്ളതിനാൽ അണക്കെട്ട് രാത്രിയിൽ തുറക്കുമോ എന്ന ആശങ്കയും പെരിയാർ തീരവാസികൾക്കുണ്ട്. ഡിസംബർ 3 ആദ്യ മുന്നറിയിപ്പ് നൽകിയിരുന്നത്. അതുകൊണ്ട് തന്നെ നമുക്ക് പറയാനാകും ഒരു വെള്ളത്തിന്റെ ഒഴുക്ക് സാവധാനമാണ്. ജലനിരപ്പ് ഉയർന്നതിനാൽ കൂടുതൽ വെള്ളം തമിഴ്നാട്ടിലേക്ക് കൊണ്ടുപോകണമെന്ന് സംസ്ഥാനം ആവശ്യപ്പെട്ടിട്ടുണ്ട്. സ്പിൽവേ വഴി ജലം ഇടുക്കിയിലേക്ക് തുറന്നുവിടേണ്ട സാഹചര്യം ഉണ്ടായാൽ ആവശ്യമായ മുൻകരുതലുകൾ സ്വീകരിക്കാൻ ജില്ലാ കലക്ടർ ബന്ധപ്പെട്ട വകുപ്പുകൾക്ക് നിർദ്ദേശവും നൽകിയിട്ടുണ്ട്. ശ്യാമാണ് വിവരങ്ങൾ നൽകിയത്.